ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൈദ കൊണ്ട് വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ സ്വീറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സ്വീറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗള് നിറയെ മൈദയിലൂടെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ ചേർത്ത് കൊടുക്കാം. ഗീ കയ്യിലില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയില് ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ സ്നാക്സിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ അളവിലുള്ള യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറ് കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഏകദേശം 1/4 ഗ്ലാസോളം വെള്ളമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ വെച്ച് കുഴച്ച് നല്ല ഒരു സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. നമ്മുടെ ക്രിസ്പി സ്നാക്സിനുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഡോ ഇരിക്കുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം നമ്മളിത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ഡോ എടുത്തിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പിൽ ഒരു അല്പം മൈദ തൂവി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഡോ ഇതിലേക്ക് വെച്ച് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു റോളറ് വെച്ച് ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പം നമ്മുടെ ഡോ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. നമ്മളിവിടെ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ സ്നാക്സും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതാ ഇവിടെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂട് വേണം, എങ്കിലേ നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കൂ. ഇനി നമുക്ക് ഓരോ സ്നാക്സ് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സ്നാക്സ് ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പണി കൂടി ബാക്കിയുണ്ട്. എല്ലാ സ്നാക്സും ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും 2-3 ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡർ ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ അടിപൊളി സ്വീറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.